ഹായ് ഫ്രണ്ട്സ്, ലോഗോസ്കിസ് 2020. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് കോറിന്തോസുകാർക്കെഴുതിയ ഒന്നാം ലേഖനത്തിലെ 7-ാം അധ്യായം 21 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ഇതിൻ്റെ മുൻഭാഗങ്ങളിൽ നാം പഠിച്ചിരുന്നു, ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കണമെന്നും വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ അത് തുടർന്നു കൊള്ളട്ടെ എന്നും കോറിന്തോസുകാരോട് പറയുന്ന പൗലോസ് 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ ദൈവം വിളിച്ചപ്പോൾ നിങ്ങൾ അടിമകളായിരുന്നു എങ്കിൽ സാരമില്ല എന്നും എന്നാൽ സ്വതന്ത്രനാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണമെന്നും എന്നാൽ നീ അടിമയായിരുന്നപ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ സ്വതന്ത്രനാക്കപ്പെട്ടവനാണെന്നും അതുപോലെ സ്വതന്ത്രനായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണെന്ന് അവിടുന്ന് അവരോട് പറയുന്നു. 23-ാം വാക്യത്തിൽ നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയതാണെന്നും അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുതെന്നും അവരെ ഉപദേശിപ്പിക്കുന്നു. വീണ്ടും 24-ാം വാക്യത്തിൽ പൗലോസ് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. അതായത്, സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടെ ഒത്ത് നിലനിൽക്കുവീൻ എന്നും ആണ് പറയുന്നത്. അവിവാഹിതരെ പറ്റിയും വിധവകളെ പറ്റിയും എന്തെങ്കിലും പറയുവാൻ എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയൊന്നും ലഭിച്ചിട്ടില്ല എന്നും എന്നാൽ കർത്താവിൽ നിന്നും കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ ഞാൻ വിശ്വസ്തനായിരിക്കാൻ പൗലോസ് അവരെപ്പറ്റി സ്വന്തം അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ ആസന്നമായ ഈ വിപത്സന്ധി കണക്കിലെടുക്കുമ്പോൾ അവിവാഹിതരും വിധവകളും ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടരുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് പൗലോസ് പറയുന്നു. 27-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഭാര്യയുള്ളവരാണെങ്കിൽ അതിൽ നിന്നും സ്വതന്ത്രനാകണ്ട എന്നും അതുപോലെ ഭാര്യ ഇല്ലാത്തവനാണെങ്കിൽ വീണ്ടും വിവാഹിതനാവുകയും വേണ്ട എന്നും പറയുന്ന പൗലോസ്, എന്നു വരികിലും നീ വീണ്ടും വിവാഹം കഴിക്കുകയോ അതുപോലെ ഭർത്താവില്ലാത്ത ഭാര്യ വീണ്ടും വിവാഹം ചെയ്യുന്നതും പാപമല്ല എന്നും എന്നാൽ ഇങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്ത് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതല്ലേ നല്ലതെന്നും പൗലോസ് അവരോട് ചോദിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾക്ക് കൂടുതൽ ജീവിതമൊന്നും ഭൂമിയിൽ ഇല്ല എന്നും അതുകൊണ്ട് ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവർ ആഹ്ലാദിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ജീവിക്കണമെന്നും ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് പൗലോസ് അവർക്ക് എഴുതുന്നു. 32-ാം വാക്യത്തിൽ പൗലോസ് തുടർന്ന് പറയുന്നു, അവിവാഹിതർ എപ്പോഴും കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാകുന്നു എന്നും എന്നാൽ വിവാഹിതരായവർ എങ്ങനെ തൻ്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ മുഴുകുന്നു എന്നും അവൻ്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നും വിവാഹം കഴിക്കാത്ത സ്ത്രീകളും കന്യകകളും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കുവാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ താല്പര്യപ്പെടുന്നു എങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീകളാകട്ടെ എങ്ങനെ തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരരാകുന്നു എന്ന് പറയുന്ന പൗലോസ്, ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ലെന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉചിതമായ ഒരു ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രഹമായി ശുശ്രൂഷിക്കുവാൻ അവസരവും ഉണ്ടാകുന്നതിനു വേണ്ടിയുമാണ്. 36-ാം വാക്യത്തിൽ എന്നാൽ ഒരുവന് തൻ്റെ കന്യകയോടെ സംയമനത്തോടെ പെരുമാറുവാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളാണെങ്കിൽ പോലും അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യണമെന്നും അങ്ങനെയുള്ളവർ വിവാഹം കഴിച്ചാൽ അത് പാപമാവുകയില്ല എന്നും പറയുന്നു. എന്നാൽ തൻ്റെ കന്യകയെ എന്നും കന്യകയായി സൂക്ഷിക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ പ്രവൃത്തി നല്ലതാണ് എന്ന് പൗലോസ് പറയുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു ഉള്ളൂ എന്നും എന്നാൽ ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്നും എന്നാൽ അത് എപ്പോഴും കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണമെന്നും പറയുന്ന പൗലോസ്, എന്നാൽ അങ്ങനെയുള്ളവർ വിധവയായി തന്നെ ജീവിക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്നും പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1,
ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നു എങ്കിൽ ഇപ്പോൾ എന്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുവാനാണ് പൗലോസ് കോറിന്തോസുകാരോട് പറയുന്നത്. ചോദ്യം ഒന്ന്, ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നു എങ്കിൽ ഇപ്പോൾ എന്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുവാനാണ് പൗലോസ് കോറിന്തോസുകാരോട് പറയുന്നത്. ഉത്തരം, സ്വതന്ത്രനാകാൻ. ഇപ്പോൾ സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നീ പ്രയോജനപ്പെടുത്തണം എന്ന് പൗലോസ് പറയുന്നു. ചോദ്യം രണ്ട്, നീ സ്വതന്ത്രനായിരിക്കുമ്പോൾ കർത്താവിന്റെ വിളി ലഭിച്ചാൽ എങ്ങനെയുള്ളവരാണെന്നാണ് പൗലോസ് പറയുന്നത്? നീ സ്വതന്ത്രനായിരിക്കുമ്പോൾ കർത്താവിന്റെ വിളി ലഭിച്ചാൽ എങ്ങനെ ഉള്ളവരാണെന്നാണ് പൗലോസ് പറയുന്നത്? അതിൻ്റെ ഉത്തരം, അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കും. നാം സ്വതന്ത്രരായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചാൽ അങ്ങനെയുള്ളവർ ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കും. ചോദ്യം മൂന്ന്, നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ അടിമകളായിരിക്കരുതെന്ന് പൗലോസ് കോറിന്തോസുകാരോട് പറയുവാനുള്ള കാരണം. ചോദ്യം മൂന്ന്, നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ അടിമയായിരിക്കരുത് എന്ന് പൗലോസ് കോറിന്തോസുകാരോട് പറയുവാനുള്ള കാരണം. ഉത്തരം, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നതുകൊണ്ട്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ അടിമയായിരിക്കരുത് എന്ന് പറയുന്നത്. ചോദ്യം നാല്, ഞാൻ വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്നും കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ പൗലോസ് തന്റെ അഭിപ്രായം പറഞ്ഞത് ആരെപ്പറ്റിയാണ്? ഞാൻ വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്നും കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ പൗലോസ് തന്റെ അഭിപ്രായം പറഞ്ഞത് ആരെപ്പറ്റിയാണ്? ഉത്തരം, അവിവാഹിതരെപ്പറ്റിയും വിധവകളെപ്പറ്റിയും. അവിവാഹിതരെപ്പറ്റിയും വിധവകളെപ്പറ്റിയുമാണ് ഞാൻ വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്നും കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ പൗലോസ് തന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞത്. ചോദ്യം അഞ്ച്, നീ സഭാര്യനാണെങ്കിൽ സ്വതന്ത്രനാകാൻ ശ്രമിക്കേണ്ട, നീ വിവാഹിതനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട എന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? ചോദ്യം അഞ്ച്, നീ സഭാര്യനാണെങ്കിൽ സ്വതന്ത്രനാകാൻ ശ്രമിക്കേണ്ട, നീ വിവാഹിതനാണെങ്കിൽ വിവാഹിതനാവുകയും വേണ്ട എന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, അത് പാവമല്ല എന്നതുകൊണ്ട്. അത് പാവമല്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ചോദ്യം ആറ്, വിവാഹിതരാകുന്നവർക്ക് എന്തുണ്ടാകുന്നത് കൊണ്ടാണ് പൗലോസ് കോറിന്തോസുകാരെ അതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? വിവാഹിതരാകുന്നവർക്ക് എന്ത് ഉണ്ടാകും എന്നതുകൊണ്ടാണ് പൗലോസ് കോറിന്തോസുകാരെ അതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? ഉത്തരം, ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് മൂലം. വിവാഹിതരാകുന്നവർക്ക് ലൗകിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് മൂലമാണ് അതിൽ നിന്നും ഒഴിവാകുവാൻ പൗലോസ് കോറിന്തോസുകാരോട് പറയുന്നത്. ചോദ്യം ഏഴ്, അവിവാഹിതർ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാം എന്ന് ചിന്തിച്ച് അതിൽ തൽപരരാകുന്നു. ഏതിൽ? ചോദ്യം ഏഴ്, അവിവാഹിതർ കർത്താവിനെ എങ്ങനെ സംപ്രീതരാക്കാം എന്ന് ചിന്തിച്ച് എന്തിൽ തൽപരരാകുന്നു? ഉത്തരം, കർത്താവിന്റെ കാര്യങ്ങളിൽ. അവിവാഹിതർ കർത്താവിന്റെ കാര്യങ്ങളിൽ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാം എന്ന് ചിന്തിച്ച് അതിൽ താല്പര്യം കാണിക്കുന്നു. ഉത്തരം, കർത്താവിന്റെ കാര്യങ്ങളിൽ. ചോദ്യം എട്ട്, വിവാഹിതർ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് വിചാരിച്ച് എന്തിൽ തൽപരരാകുന്നു? ചോദ്യം എട്ട്, വിവാഹിതർ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് വിചാരിച്ച് എന്തിൽ തൽപരരാകുന്നു? ഉത്തരം, ലൗകിക കാര്യങ്ങളിൽ. സ്വഭാര്യയെ ലൗകിക കാര്യങ്ങളിൽ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്ന് ചിന്തിച്ച് അവർ ലൗകിക കാര്യങ്ങളിൽ മുഴുകുന്നു. ചോദ്യം ഒമ്പത്, ഇനി മുതൽ ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്ന് പൗലോസ് പറയുവാനുള്ള കാരണം. 1 കൊരിന്ത്യർ 7:31. ചോദ്യം ഒമ്പത്, ഇനി മുതൽ ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്ന് പൗലോസ് പറയുവാനുള്ള കാരണം. 1 കൊരിന്ത്യർ 7:31. അതിൻ്റെ ഉത്തരം ഇതാണ്, ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനാലാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ. ചോദ്യം പത്ത്, ആരുടെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് 1 കൊരിന്ത്യർ 7:34 പറയുന്നത്. ആരുടെ താല്പര്യങ്ങളാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 7:34 പറയുന്നത്. ഉത്തരം, വിവാഹിതർ. വിവാഹിതരുടെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ചോദ്യം 11, ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളാണെങ്കിലും എന്ത് ചെയ്യുവാനാണ് പൗലോസ് പറയുന്നത്? ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളാണെങ്കിലും എന്ത് ചെയ്യുവാനാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, അവർ വിവാഹം കഴിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്.
അവർ വിവാഹം കഴിക്കട്ടെ. ചോദ്യം 12. സ്വയം ആത്മസംയമനം പാലിക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ തന്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്താൽ അവനെപ്പറ്റി പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ചോദ്യം 12. സ്വയം ആത്മ സംയമനം പാലിക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ തന്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്താൽ അവനെപ്പറ്റി പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഉത്തരം: അവന്റെ പ്രവൃത്തി ഉത്തമമാണ് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവന്റെ പ്രവൃത്തി ഉത്തമമാണ്. ചോദ്യം 13. ഭാര്യയുടെ വിവാഹ ബന്ധം നിലനിൽക്കുന്നത് എന്നുവരെയാണ്? ഭാര്യയുടെ വിവാഹ ബന്ധം നിലനിൽക്കുന്നത് എന്നുവരെയാണ്? ഉത്തരം: ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഭാര്യയുടെ വിവാഹ ബന്ധം നിലനിൽക്കുന്നുള്ളൂ. ചോദ്യം 14. ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കർത്താവിന് യോജിച്ച വിധത്തിൽ. കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം ആ വിവാഹം. ചോദ്യം 15. വിശുദ്ധ പൗലോസിന്റെ അഭിപ്രായത്തിൽ ഭർത്താവ് മരിച്ചു പോയവൾ എങ്ങനെ കഴിയുന്നതാണ് കൂടുതൽ സൗഭാഗ്യകരം എന്ന് കോറന്തോസ് 7:40 പറയുന്നു. ചോദ്യം 15. വിശുദ്ധ പൗലോസിന്റെ അഭിപ്രായത്തിൽ ഭർത്താവ് മരിച്ചു പോയവൾ എങ്ങനെ കഴിയുന്നതാണ് കൂടുതൽ സൗഭാഗ്യകരം എന്ന് കോറന്തോസ് 7:40 പറയുന്നു. ഉത്തരം: വിധവയായി തന്നെ അവർ ജീവിക്കുന്നതാണ് കൂടുതൽ സൗഭാഗ്യകരമെന്നാണ് പൗലോസ് പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.